അടുത്തതായിട്ട് ഞാൻ ഇവിടെ ക്ഷണിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് മെസ്സേജ് തരാനായിട്ട് ഒരു മഹത് വ്യക്തി വന്നിട്ടുണ്ട്, ഈപ്പൻ വർഗീസ്. അദ്ദേഹം DC ഹോവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഈപ്പൻ വർഗീസ്, പ്ലീസ് കം. കേരള കൾച്ചർ സൊസൈറ്റിയുടെ ഭാരവാഹികള്, ഇവിടെ സംഗീതമായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണല്ലോ ഡിസംബർ മാസം. ക്രിസ്തുമസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം മതകർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൽ ഒരു സന്ദേശം വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ഈ മഹാസന്തോഷത്തെയാണ് നമുക്ക് തരുമ്പോൾ ഒരു വെളിച്ചമാണ് നമ്മളിൽ ഉദിക്കുന്നത്. ആ വെളിച്ചത്തെ നാം കണ്ടെത്തുക എന്നുള്ളതാണ്. വെളിച്ചം നമ്മളിൽ നിന്ന് നഷ്ടമാകുമ്പോൾ നാം അന്ധകാരത്തിലേക്ക് പോകുന്നു. ഒരു മനുഷ്യനിൽ ദൈവിക ഭാവം അനുരൂപപ്പെടുന്നത് മൂന്ന് സദ്ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒന്ന് സ്നേഹം, രണ്ട് വെളിച്ചം, മൂന്ന് സത്യം. ഈ മൂന്ന് ഭാവങ്ങളും ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ ദൈവിക ഭാവം ഉണ്ടാകും. ഇതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ, സത്യമോ അല്ലെങ്കിൽ വെളിച്ചമോ അല്ലെങ്കിൽ സ്നേഹമോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ സദ്ഗുണങ്ങൾ നഷ്ടപ്പെട്ട് അന്ധകാരത്തിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിൻ്റെ വെളിച്ചമായിരുന്ന യേശുക്രിസ്തുവിനെ ഘോഷിക്കുവാൻ നാം ഉത്തരവാദിയായിരിക്കുമ്പോൾ പ്രധാന ഫോക്കസ് പോയിൻ്റായ യേശുക്രിസ്തുവിനെ മറന്നു പോയിക്കൊണ്ട് ആഘോഷങ്ങൾക്ക് പുറകെ പോകുന്നതല്ല യഥാർത്ഥമായ ക്രിസ്മസ് എന്ന് ഈ അവസ്ഥയിൽ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ സത്യവും വെളിച്ചവും സ്നേഹവും നമ്മളിൽ നിന്ന് പുറപ്പെടണം. ഒരു വെളിച്ചമായി നിലകൊള്ളുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതാണെന്നുള്ളതാണ് ഈ ക്രിസ്മസ് സന്ദേശത്തിൻ്റെ ഒരു പ്രധാന പോയിന്റ്. രണ്ടാമതായിട്ട് നമുക്കവിടെ ചിന്തിക്കാവുന്ന ഒരു കാര്യം, സൂക്ഷ്മമായ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മൂന്ന് കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഏദൻ തോട്ടത്തിൻ്റെ കാലം, രണ്ട് നോഹയുടെ പെട്ടകത്തിൻ്റെ കാലം, മൂന്ന് വരുവാനിരിക്കുന്ന കാലം. ഈ മൂന്ന് കാലങ്ങൾ, അതായത് അത് ഒന്ന് പാസ്റ്റ് ടെൻസാണ്, രണ്ട് പ്രസൻറ്റ് ടെൻസാണ്, മൂന്ന് ഫ്യൂച്ചർ ടെൻസാണ്. ഈ മൂന്ന് കാലങ്ങളെ സമന്വയിക്കുന്നതാണ് ടെൻഷൻ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന, കഴിഞ്ഞ കാലത്ത് ജീവിച്ചത് ഏദൻ തോട്ടത്തിലെ സുദിനത്തെ ഓർത്ത് സ്മരിച്ചുകൊണ്ട് ജീവിക്കുക. രണ്ടാമത്തെ ജീവിതം എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിൽ, അതായത് നോഹയുടെ ഘട്ടത്തിലെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവിധമായ പ്രശ്നങ്ങളുടെ നടുവിലും നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നോഹയുടെ ഘട്ടത്തിൽ കാണിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളോടൊപ്പം പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ജീവിതമാണ് നോഹയുടെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് നാം കണക്കാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ പലവിധമായ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച സത്യം, സ്നേഹം, വെളിച്ചം, യേശു ക്രിസ്തു കാണിച്ചു തന്നിരുന്ന വെളിച്ചമാണ്, അത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവും. നമ്മളിൽ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചം. ആ വെളിച്ചം നമ്മളിൽ നിന്ന് പോകുമ്പോൾ അന്ധകാരത്തിലേക്ക് പോകുന്ന അവസ്ഥയെ ഉണ്ടാകാതിരിക്കുക. സ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മളിൽ നിരാശയും സകലതും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വക ദോഷങ്ങൾ നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാലമാണ് ഫ്യൂച്ചർ ടെൻസ്, അതായത് വരുവാനിരിക്കുന്ന കാലം. ഒരു പ്രത്യാശയോടെ, ഒരു സന്തോഷത്തോടെ, സ്നേഹത്തോടെ കഴിയുവാനുള്ള ഒരവസരം നമ്മളിൽ ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ ഈ ജന്മദിന സമയത്ത് നമ്മൾ ആത്മീയ വെളിച്ചത്തിൽ ഒരു വെളിച്ചം നമ്മൾ ആയിത്തീരുവാൻ, മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാൻ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയുന്നെങ്കിൽ അതാണ് യഥാർത്ഥമായ ക്രിസ്മസ്. ആഘോഷങ്ങൾ ഇനിയും വരും, പിന്നെയും പിന്നെയും ആഘോഷങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മളിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു, നമുക്ക് സമൂഹത്തിന് എന്ത് കൊടുക്കാൻ കഴിയുന്നു, സമൂഹത്തിന് എന്ത് നന്മ കൊടുക്കാൻ കഴിയുന്നു, സമൂഹത്തിന് എന്ത് വെളിച്ചം കൊടുക്കാൻ കഴിയുന്നു, അതാണ് ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവർ കണ്ടെത്തേണ്ട സദ്ഗുണങ്ങൾ. അതായിത്തീരുവാൻ നമുക്കിടയാകണം. വരുവാനിരിക്കുന്ന ആ ലോകത്തിലേക്ക്, ഒരു ആ കാലത്തിലേക്ക് ഒരു നിത്യതയുടെ പ്രകാശം വെളിച്ചമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ എല്ലാവിധമായ കൃപകളും നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ
ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.